ശക്തിക്ക് കൊടുത്ത ഒരു ആദരവാണ് അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന സ്നേഹിക്കുന്ന ബഹുമാനിക്കുന്ന എല്ലാ പ്രേക്ഷകരുടെയും മനസ്സിലിടം നേടിയ ഒരു പാട്ട് തന്നെ പാടി ആദ്യം ആരോട് ചോദിക്കണം ഞാൻ ഇത് ആരോട് ഇപ്പടുത്തൊന്നും ചോദിച്ചിട്ടില്ല എല്ലാ പ്രേക്ഷകരും അൻവറുകളല്ലേ പറയണം അപ്പോൾ ശബ്നത്ത് എന്താ പറയാ അസ്ന ഞാൻ ഇപ്പോ ഒന്നാമത് ശുഭബന്ധുവരാളി ബേസ് ചെയ്തിട്ടൊരു പാട്ട് അതായത് മരണത്തിന് അത് കൂടുതലും അൻവർക്ക പറയുന്നതായിരിക്കും കാര്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒന്നാമത് ഈ രാഗം എന്ന് പറയുന്നത് തന്നെ ഒരു ഇത് പഠിക്കുന്ന സമയത്ത് കോളേജിൽ ശുഭബന്ധുവരാളിയിലൊക്കെ പിന്നെ കീർത്തനം പഠിക്കുന്ന ഒരു മൂന്ന് ദിവസം എനിക്ക് മൈഗ്രെയിനാണ് കാര്യം അതിൻ്റെ ഒരു പറ്റില്ല ഫീൽ അത് അത്രയും ഒരു താങ്ങാൻ പറ്റുന്നതിനൊക്കെ അപ്പുറമുള്ള ഒരു ഒരു ഫീല് കൊടുത്താലേ അതങ്ങനെ കൺവേ ചെയ്യാൻ പറ്റുള്ളൂ ആ രാഗം എന്ത് രസമായിട്ടാണ് പാടിയത് അസ്ന തകർത്ത് കളഞ്ഞു. അയ്യോ, വിരുത്തം കഴിഞ്ഞപ്പോൾ തന്നെ സംഭവം നീ എങ്ങോട്ടാണ് പോകണമെന്ന് മനസ്സിലായി. ഇതൊരു ഒരു എക്സ്പ്രസ് വണ്ടി പോയണക്ക, നമ്മൾ വന്ദേ ഭാരത് പോയാലൊരു പോക്കാണ്. ഉഗ്രാണത്, എനിക്ക് ആ ലുഹറും ഏറെ എന്നുള്ള രണ്ട് സ്ഥലം രണ്ട് ചേഞ്ചാണ് അല്ലേ? സാധാരണ വരുന്ന പറഞ്ഞ രാഗത്തിൽ നിന്ന് മാറി വന്ന അത് എങ്ങനെ അത് ഇതിൻ്റെ മ്യൂസിക് ഡയറക്ടർ കൃത്യമായിട്ട് അത് ഫലിപ്പിച്ചു എന്നുള്ളതാണ്. പാടുമ്പോൾ ആദ്യത്തെ അങ്ങനെ ഒരു ചേഞ്ച് ഒരിക്കലും പ്രതീക്ഷിക്കില്ല. അങ്ങനെ ഒരു ചേഞ്ച് അങ്ങനെ ഒരു ഫസ്റ്റ് പേര് കേൾക്കുമ്പോഴേ നമുക്ക് ഇതിൻ്റെ പാട്ടിൻ്റെ സ്വഭാവം പിടികിട്ടും. പെട്ടെന്ന് ഇങ്ങനെ ഒരു ചേഞ്ച് ഇപ്പോഴും ഇങ്ങനെ ഞാൻ ഇങ്ങനെ നോക്കി ശബനത്തിനെ, അങ്ങനെ ചേഞ്ച് വന്നിട്ട് പിന്നീട് അത് കൃത്യമായിട്ട് കൊണ്ട് കൃത്യമായിട്ട് അത് അതിൻ്റെ ഭംഗി ചോരാതെ കൊണ്ട് പാട്ട് എന്താ പറയുക ചെയ്ത് വയ്ക്കുന്നത് ഭയങ്കരമാണ്. അത് പാടി ഫലിപ്പിക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ചേഞ്ചുള്ളൊരു വരികൾ വരുമ്പോഴേ മക്കൾ വളരെ ഭംഗിയായിട്ട് പാടി. മാത്രമല്ല അനുപല്ലവിയിലൊക്കെ കുറച്ച് ഭയങ്കര ഹൈ ഒക്കെ വരുന്ന ഒരു രണ്ട് മൂന്ന് പോർഷനൊക്കെ ഉണ്ടായിരുന്നു ചരണത്തിലൊക്കെ, അതൊക്കെ വളരെ മനോഹരമായിരുന്നു. Baby.
Be my river.